മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു പൂർണ്ണ മനസ്സോടും ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ എന്നുമെന്നും അംഗീകാരാധന പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ എന്നുമെന്നും അംഗീകാരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ യേശുവേ ആരാധന 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 മിശിഹായിൽ അനുഗ്രഹീതനായവരെ ഈ ഒരു ദിവസം ഈശോ നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:8 തിരുവചനത്തിൽ വചനം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ടവരെ, ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവം നമ്മോട് പറയുകയാണ്, ഹൃദയശുദ്ധത നമുക്ക് വേണം നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യങ്ങൾ അനുഗ്രഹങ്ങൾ ലഭിക്കണമെങ്കിൽ എന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങൾ അന്വേഷിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ജീവിതത്തിൽ ദൈവാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ദൈവമായ കർത്താവ് പറയുകയാണ്, ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഹൃദയത്തിൻ്റെ വിശുദ്ധിയോടെ ജീവിച്ചാൽ മതി നീ അനുഗ്രഹിക്കപ്പെടുമെന്ന്. സുഭാഷിതങ്ങളുടെ പുസ്തകം 6:18 തിരുവചനം പഠിപ്പിക്കുന്നു, ദൈവം വെറുക്കുന്ന പാപങ്ങളിൽ ഒന്നാണ് ദുഷ്കൃത്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഹൃദയമെന്ന്. ദൈവം വെറുക്കുന്ന പാപങ്ങളിൽ ഒന്നായിട്ട് പറഞ്ഞു വെക്കുക, ദുഷ്കൃത്യങ്ങൾ നിറഞ്ഞ ഹൃദയം, അത് ദൈവം വെറുക്കുന്നു എന്നാണ് പറയുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ പലപ്പോഴും നമ്മൾ തെറ്റായ ചിന്തകൾ, വെറുപ്പ്, വിദ്വേഷം, പക, വൈരാഗ്യം, മറ്റുള്ളവരുടെ ദേഷ്യം, ഇത് മുഴുവനും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമ്മൾ കൂട്ടിവെക്കാറുണ്ട്. ചിലപ്പോഴും വഴിയിലൂടെ നടന്നു പോകുന്നവരെ കുറിച്ച് പോലും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ തെറ്റായ വിധത്തിലുള്ള ചിന്തകൾ നമ്മൾ സൂക്ഷിച്ചു വെക്കാറുണ്ട്. പലപ്പോഴും മറ്റുള്ളവരോട് പ്രതികരിക്കാൻ സാധിക്കാത്ത പല കാര്യങ്ങളും നമ്മൾ എടുത്തു വെക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ്. ദൈവം വെറുക്കുന്ന പാപമാണെന്നാണ് വചനത്തെ പഠിപ്പിക്കുക, തിന്മ നിറഞ്ഞു നിൽക്കുന്ന ഹൃദയം. ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കണമെങ്കിൽ ഹൃദയത്തിൽ നിന്ന് തിന്മയെ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കണം. സുഭാഷിതന്റെ പുസ്തകം 20:9 തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്, ഹൃദയം നിർമ്മലമാക്കി പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ ആർക്ക് കഴിയുമെന്ന്. അങ്ങനെയുള്ളവരാണ് ഭാഗ്യവാന്മാര്. എൻ്റെ ഹൃദയത്തിൽ നിന്ന് പാപത്തെ ഒഴിവാക്കി നിർമ്മലമായിട്ടുള്ള ഒരു ഹൃദയത്തോടുകൂടെ നിൽക്കാനായിട്ട് സാധിക്കുന്നവരാണ് അനുഗ്രഹിക്കുന്നത്. അങ്ങനെ ആർക്ക് പറയാനായിട്ട് സാധിക്കുമെന്ന് അച്ഛനെ ചോദിക്കുക. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം പറയാൻ നമുക്ക് സാധിക്കണം. ഈ ഒരു ദിവസം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് അശുദ്ധിയെ, പാപത്തെ കയറ്റാതിരിക്കുക. വെറുപ്പ്, വിദ്വേഷം, പക, വൈരാഗ്യം, തെറ്റായ ചിന്തകൾ, മ്ലേശ പാപങ്ങളൊന്നും ഹൃദയത്തിലേക്ക് നമ്മൾ ഇന്ന് സ്വീകരിക്കാതിരിക്കുക. ഹൃദയത്തിൻ്റെ മ്ലേശതകളെ മുഴുവനും എടുത്തു കളയാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. പ്രഭാഷകങ്ങളുടെ പുസ്തകം 2:2, നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമ്മുടെ കരങ്ങളൊന്ന് കൂപ്പി പിടിക്കാം. നമ്മുടെ ഹൃദയത്തിലുള്ള അശുദ്ധിയെ മുഴുവനും, ഹൃദയത്തിലുള്ള തെറ്റായ ചിന്തകളെയും വികാരങ്ങളെയും വിചാരങ്ങളെയും, വെറുപ്പ്, വിദ്വേഷം, പക, വൈരാഗ്യം, ഇത് മുഴുവനെയും ഈ ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ വഴിയായ ഹൃദയത്തിൻ്റെ നിർമ്മലത,
ഈ ദിവസം കാത്തു സൂക്ഷിക്കുവാൻ കർത്താവെ എന്നെ അനുഗ്രഹിക്കണമേ. നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്ന് സങ്കീർത്തകനോട് ചേർന്ന് പ്രാർത്ഥിച്ച് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹാലലൂയ 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 ഹാലലൂയ. യേശുവേ ആരാധന 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 ആരാധന. കർത്താവ ഈശോയെ മക്കളെ ഓരോരുത്തരെയും അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. നിർമ്മല ഹൃദയമുള്ളവർ ഭാഗ്യവാന്മാരെന്ന് വാരുളി ചെയ്ത വചനം ഇവരിലേക്ക് ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൻ്റെ ശുദ്ധതയോടുകൂടി അങ്ങയുടെ തിരുമുൻപിൽ ജീവിക്കുവാൻ, അതുവഴി ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ, അങ്ങ് നൽകുന്ന വലിയ കൃപകളും അനുഗ്രഹങ്ങളും ഇവരുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ ഇവർക്ക് കൃപ നൽകണമേ. പിന്നേ ദിവസം ഇവർ വിശുദ്ധീകരിക്കപ്പെടട്ടെ, ഇവരുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സകല തിന്മകളും കെട്ടുകളും ബന്ധനങ്ങളും രോഗങ്ങളും തകർച്ചകളും ഇവരിൽ നിന്ന് വിട്ടുമാറട്ടെ. അങ്ങയുടെ സ്നേഹം ഇവരുടെ ഹൃദയത്തിൽ നിറയട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.